അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും. നമ്മുടെ പിന്നെ ലവ് സ്റ്റോറി കഴിഞ്ഞ് ഇനി നമ്മളെ കല്യാണം എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ള സംഭവങ്ങളാണ് നമ്മളെ ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ. അപ്പം കണ്ട് ബോറടിക്കുകയോ ബോറടിക്കലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ കഥ പറയാൻ തീരുമാനിച്ചില്ലേ. നിങ്ങളിങ്ങനെ സ്റ്റേളായിരിക്കും, ശ്വാസം കിട്ടുന്നുള്ളി. അപ്പൊ നമ്മള് കാര്യങ്ങൾ പിന്നെ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇരിക്കുകയാണ്, ഇന്ന് സംസാരിക്കുക. പിന്നെ നിന്നെന്നാലും എളുപ്പം ഫുള്ള് നിന്നാലും കയ്യിലെ മക്കളെ കഥകള്. അപ്പൊ നമുക്ക് ഇരുന്ന് കൊണ്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പം പറഞ്ഞു തുടങ്ങും ഫസ്റ്റ് എൻ്റെ കാര്യങ്ങൾ പറയണം, എന്നിട്ടല്ലേ പിന്നെ ഇവരെ പറയുക കാര്യങ്ങൾ പറയാം അതല്ലേ. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾ പിന്നോട്ട് എൻ്റെ വീട് ആദ്യം പറയാം. എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും എങ്ങനെയൊക്കെയാണ് കല്യാണം ആലോചിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ, ഉമ്മ, ഉപ്പ, എനിക്ക് താഴെ രണ്ട് അനിയത്തികൾ, എൻ്റെ മുകളിൽ ഒരാങ്ങള, അങ്ങനെ ഞങ്ങൾ നാല് മക്കളാണ് കേട്ടോ. അപ്പം നാല് മക്കളും ഉമ്മയും ബാപ്പയും പിന്നെ എൻ്റെ ഉമ്മൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മൻ്റെ ഉപ്പയും നമ്മളെ കൂടാണ്. അങ്ങനെ നമ്മളൊരു കൊച്ചു കുടുംബമായിട്ട് സന്തോഷത്തിൽ കഴിയുന്ന കാലം. അപ്പോൾ ഞാനൊരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് അന്ന് തന്നെ എനിക്ക് കല്യാണം ആണെങ്കിൽ വരുത്താം. അപ്പം മൊഞ്ചോണ്ടാണെന്ന് നിങ്ങൾ പറയണം, ഇവരെ കയറൊക്കെ പറയും. പക്ഷേ ഞാൻ അതിനൊന്നും നിൽക്കൂല അല്ലേ, കണ്ടുപിടിക്കണ പറഞ്ഞു പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതേതായാലും ഞാൻ അക്കാലത്ത് അത് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിന് പോയാലോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകണോ പോയി വരുന്ന വയ്ക്കലോ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ പിന്നെ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ നമ്മളെ കാണുമ്പോഴോ അങ്ങനെയൊക്കെ ആലോചനകൾ വരുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും നമ്മൾ കല്യാണം എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്ന സമയമില്ലല്ലോ. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ താഴെ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായതുകൊണ്ടും പിന്നെ നമ്മളൊരു ഇതനുസരിച്ച് ഇപ്പം എന്നും കൂടുതൽ പഠിച്ചോ ജോലി വേണമെന്നുള്ളൊരിതൊന്നും അന്നില്ല കേട്ടോ. ഇന്നത്തെ പിന്നെ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന്. ഓക്കെ, അപ്പം അന്നൊക്കെ ചില പത്ത് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിക്കാം, കഴിപ്പിച്ചില്ലെങ്കിൽ എന്താ കല്യാണം കഴിക്കാതെ കഴിക്കാതെ അങ്ങനത്തെ ഒരു ചോദ്യവും ഉത്തരങ്ങളൊക്കെ എന്താ പറയുക നിലനിൽക്കുന്ന സമയമാണ്. അങ്ങനെ എന്താ പറയുക, ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ ഈ കല്യാണത്തിന് ശരിക്കും എങ്ങനെയാണ്, നമ്മൾ ലവ് ആക്കിയതും സ്നേഹിച്ചതും ഒളിച്ചോടിയതും അല്ലെങ്കിൽ പണിക്ക് വന്നിട്ടോ അല്ലെങ്കിൽ കദ്ദാമായി വന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ തിരിച്ചു വളർന്നോ ഒന്നുമല്ല. ഞാനും ഈ മനുഷ്യനായിട്ട് ഒരു തരത്തിലുള്ള ബന്ധുവില്ല അല്ലേ. നമ്മളെ ഒരു കണ്ടിട്ട് പോലില്ല. ഓക്കെ, നമ്മൾ ജനിച്ചതിന് ശേഷം കല്യാണത്തിൻ്റെ ആ കല്യാണം പറഞ്ഞു വെക്കുന്ന സമയമല്ലാണ്ട് അതുവരെ നമ്മൾ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഫാമിലി വകയിട്ട് എന്നും അറിയൊന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെ എൻ്റെ പിന്നെ കല്യാണം അങ്ങനെ വരാൻ കാരണം വെച്ചാൽ, അപ്പം പത്താം ക്ലാസ് കഴിഞ്ഞ് ആയിട്ട് വലിയ ആലോചനകൾ എന്ന് പറയാൻ അങ്ങനെ നമ്മൾ കല്യാണം കഴിക്കണം എന്നുള്ള ആ ഇതിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ. പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന അപ്പം അതുകൊണ്ട് നല്ല ഏതെങ്കിലും ആലോചനകൾ വരികയാണെങ്കിൽ ഉമ്മയും ഇപ്പം കല്യാണം കഴിപ്പിക്കുന്ന ഒരു ഇത് അവർക്കുണ്ടായിരിക്കട്ടോ, എനിക്കതൊന്നും അറിയില്ല കേട്ടോ. സത്യത്തിൽ ആയിരിക്കാം. അപ്പം അങ്ങനെയാണ് ആ സമയത്തുള്ള കഥ പറയുന്നത്. അങ്ങനെ എൻ്റെ പിന്നെ ഉമ്മൻ്റെ എന്താ പറയുക, അമ്മായിൻ്റെ മോളെ മോള് ഇവിടുത്തെ ഉമ്മൻ്റെ സ്നേഹി, ഒരു നമ്മുടെ സ്നേഹിതകളാണ്. അങ്ങനെ ഓർക്ക് ഇവിടുത്തെ ഉമ്മ ഉമ്മൻ്റെ സ്നേഹിതിനെ പറഞ്ഞ് എൻ്റെ മോനങ്ങനെ കല്യാണം കഴിപ്പിക്കണം, അപ്പോൾ അവൻ നാട്ടിൽ നല്ലൊരു പെണ്ണൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വെക്കാൻ ഓരോ പറഞ്ഞപ്പോൾ ഓരോ പറഞ്ഞു. അങ്ങനെ ഇവർ പറഞ്ഞ അങ്ങനെ എൻ്റെ അറിവ് രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് നിങ്ങൾ കണ്ടു നോക്കി എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഈ കല്യാണത്തിൽ വരുന്ന ഇത് അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വഴി എങ്ങനെയാണ് വെച്ചാൽ, ഇവിടുത്തെ ഉമ്മ എൻ്റെ അസിൻ്റെ ഉമ്മ മലയാളിയാണ് കേട്ടോ. അപ്പോൾ അത് അധികം ആൾക്കാർ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ചോദിക്കുക, അറബിയിനോട് മലയാളം പറ, അറബിക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, തമിഴ് അറിയാം, തെലുങ്ക് അറിയാം, കന്നഡ അറിയാം, എല്ലാം അറിയാം, എല്ലാം അറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മലയാളം പറഞ്ഞതിൽ പിന്നെ ഞാൻ ലവ് സ്റ്റോറി ചെയ്തപ്പോൾ അധികം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മലയാളം, പാട്ട്, തമിഴ്, പിന്നെ അതുപോലെ തന്നെ എന്താ മലയാളത്തിൽ ഫോൺ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അവർക്കുള്ള ഒരു എന്താ പറയുക സംശയം നീങ്ങിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളെ കല്യാണത്തിൻ്റെ ഒരു വരവ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ കല്യാണ ആലോചനത്തിൻ്റെ തുടക്കം അവിടെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ആ കല്യാണം എന്നിലേക്ക് എത്തിപ്പെട്ടത്. എൻ്റെ അടുത്തേക്ക് ഈ കല്യാണം വരാനുള്ള ചാൻസ് ഇതിലൂടെയാണ്. അപ്പം
എന്താ പറയുക, ഇവർ അങ്ങനെ ഉമ്മ പറഞ്ഞപ്പം എന്നെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ അവർ നോക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെടുക്കും, അങ്ങനെയാണ് അങ്ങനെയാണ് അവർ തീരുമാനിച്ചു വെച്ചത്. ഓക്കെ, അപ്പം ഇതേപോലെ ഇവരെ മൂത്ത അടിയന് മൂത്ത പെങ്ങളെ ഹസ്ബൻഡ് ആ സമയത്ത് എന്തിനോ നാട്ടിൽ എന്തോ ഒരു ആവശ്യത്തിന് നാട്ടിൽ വന്നപ്പം അവിടെ ഉണ്ട്. അപ്പം ഉമ്മൻ്റെ ഫ്രണ്ടിനോട് ഇവർ പറഞ്ഞിക്കല്ലോ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടത്, ഞാൻ മാത്രമല്ല വേറെ രണ്ട് മൂന്ന് പെൺകുട്ടി അവർ പറഞ്ഞിക്കുന്ന പറഞ്ഞ് ഏതായാലും എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ആദ്യം അവരാണ് കാണുക. ആദ്യം നാത്തുവിൻ്റെ പുതിയാപ്പള എന്നെ കാണുന്നുണ്ട്, ഇവർ കാണുന്നേക്കാളി മുന്നേ. അങ്ങനെ പിന്നെ നാത്തുവിൻ്റെ പുതിയാപ്പള അതിൻ്റെ പിന്നെ പറഞ്ഞില്ലേ ഞാൻ ബില്ലിപ്പൻ്റെ പെങ്ങളെ മോളെ കുട്ടി അവിടേക്കാണ് വരുന്നത്, അവിടെ അവരെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞാനും ഉമ്മയും അവിടെ പോയി. പിന്നെ ഫസ്റ്റ് കാണുന്നത് ഒരടിയനാണ്. അങ്ങനെ ഒരടിയൻ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബാക്കി എന്താ പറയുക ഒരു ഫോട്ടോ തരണം, ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് അവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എടുക്കാം അന്ന് പറഞ്ഞ്. അപ്പം ജസ്റ്റ് ഒരു എന്താ പറയുക പെണ്ണ് കാണാനൊന്നും പറയാനില്ല, അവരെ പെണ്ണ് കാണാമെന്ന് പറഞ്ഞ് കൊണ്ടുവരാം അവിടേക്ക് വീട്ടിലേക്ക് വെറുതെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് അവർ. പിന്നീടാണ് കഥകളൊക്കെ ഞാൻ അറിയത്. അപ്പം ഞാനത് അറിഞ്ഞപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് മാത്രം, ഞാൻ ശരിക്കും ഇതൊരു പെണ്ണ് കാണാനാണ് പോകണമെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ അവിടെ വെച്ചൊരു കണ്ട് ഇവർ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പം എന്താ പറയുക ഫോട്ടോ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഇവരെ അവരെ കൈ കൊടുത്തു. അപ്പോൾ എൻ്റെ ഫോട്ടോ മാത്രമല്ല ഒരുപാട് ഫോട്ടോ ഉണ്ട് അല്ലേ, ഒരുപാട് ഫോട്ടോസ് കൊണ്ടുപോകും. നിങ്ങളൊന്നും ഉണ്ടാക്കണേ. അപ്പോൾ എൻ്റെ ഫോട്ടോ മാത്രമല്ല കേട്ടോ മക്കളെ, അവിടെ ട്വിസ്റ്റ് അല്ലേ. അങ്ങനെ എൻ്റെ ഫോട്ടോ മാത്രമല്ല, എൻ്റെ ഫോട്ടോടൊപ്പം ഒരുപാട് കുറച്ച് വേറെ നല്ല പെൺകുട്ടികളെ എന്നെക്കാട് മുഞ്ചക്കള അല്ലേ എന്നെ പേടിച്ചിട്ടേക്ക് പറയത്ത് എന്നെക്കാട്ടി മുഞ്ചക്കണ്ട. ഏതായാലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കേട്ടതാണ് അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാകുമ്പോഴേക്ക് നോക്കി സെലക്ട് ചെയ്തിട്ട് പക്ഷെ ഇവർ അവരെ അടിയൻ കണ്ടത് എന്നെ മാത്രമാണ് തോന്നുന്നു കേട്ടോ. അത് ഇതുവരെ ഞാൻ ചോദിച്ചില്ല കേട്ടോ സത്യത്തിൽ. ഏതായാലും അത് കഴിഞ്ഞ് അങ്ങനെ ഫോട്ടോ കൊടുത്ത് അവരിങ്ങോട്ട് ഫോട്ടോ ആയിട്ട് പോകുന്നതാണ്. ഓക്കെ, ഫോട്ടോ ആയിട്ട് പോകുന്ന അതൊന്നും ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയ ശേഷമുള്ള കഥ ഞാൻ അറിയുന്ന കഥകളാണ്. പക്ഷെ അതിപ്പോൾ ഈ എപ്പിസോഡിൽ പറയണം എന്തായാലും. അങ്ങനെ ഞാൻ ഒരു ഫോട്ടോ ആയിട്ട് ഇവിടെ എത്തി. ഫോട്ടോ ആയിട്ട് എത്തിയപ്പോൾ ഒരുപാട് ഫോട്ടോ ഉണ്ടല്ലോ. അപ്പം അന്ന് എൻ്റെ അസ് ഇവിടെ അബുദാബിന് ഇവർ താമസിക്കുന്നത് റാസക്ക ഇവരാണ്, അസ് ഡ്യൂട്ടിയിൽ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല ഫസ്റ്റില്. അപ്പം എൻ്റെ അസ് ഇല്ലല്ലേ, ഫസ്റ്റ് എൻ്റെ അസ് കണ്ടിട്ടില്ല. അപ്പം ഉമ്മയൊക്കെ കാണും, ഉമ്മ അനിയന്മാർ പെങ്ങന്മാർ ഇവരൊക്കെയാണ് ഫോട്ടോ കാണുന്നത്. അതായത് ഞാൻ മാത്രമല്ലല്ലോ ഒരുപാട് പെൺകുട്ടികളുണ്ട്. പക്ഷെ ഇത്രയും പെൺകുട്ടികളെ ഇടയിൽനിന്നും അവർ എല്ലാവരും സെലക്ട് ചെയ്ത് ഇന്നാണ് ആ ഓക്കെ വയ്യ ഇതുകൊണ്ട്. അപ്പം ഇത്രയും ഒരുപാട് പെൺകുട്ടികളെ ഫോട്ടോ ഉണ്ടായിട്ട് പോലും ഉമ്മയും ഉപ്പിയും ഒരുപോലെ ഉമ്മയും ഉപ്പിയും അനിയന്മാരും പെങ്ങന്മാരൊക്കെ സെലക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവർ അത് സെലക്ട് ചെയ്ത് ഇവർ മാറ്റി വെച്ചതാണ്. അതായത് ഇവർ മനസ്സിൽ ഒരു അങ്ങനെ ഇവർക്ക് ഇഷ്ടമായത് ഈ പെൺകുട്ടികളെ, അതായത് ഞാനാണെന്നുള്ളതിൽ അവർ മാറ്റി വെച്ച് അവിടെ നിന്ന് രണ്ട് ദിവസത്തിൽ കഴിഞ്ഞിട്ടാണ് എൻ്റെ അസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അസ് ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഇതേപോലെ ഫോട്ടോകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ അസ് ഇങ്ങനെ നോക്കി നോക്കി അസിൻ്റെ കൈ നേരെ ഇങ്ങനെ തപ്പി തപ്പി തെരഞ്ഞു നേരെ പോയി വിട്ടത് എൻ്റെ ഫോട്ടോ അതല്ലേ. അങ്ങനെ എൻ്റെ ഫോട്ടോ എടുത്ത് പറഞ്ഞത് എനിക്ക് ഇഷ്ടമായത് ഈ പെൺകുട്ടീനാണെന്നാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഈ പെൺകുട്ടി വളരെ പെൺകുട്ടികൾ ഇത്ര ഭംഗിയിൽ വേറെ വേറെ പെൺകുട്ടികളുണ്ട് എനിക്കിഷ്ടമായത് ഈ പെൺകുട്ടീനാണെന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞ വേറെ ഉമ്മ വെറുതെ തമാശക്ക് വെറുതെ കളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞാൽ പറയാമല്ലോ എനിക്ക് ഇത് വേറെ ഒരു പെൺകുട്ടി ഇഷ്ടമായിട്ടില്ല, പിന്നെ എനിക്ക് ഈ പെൺകുട്ടി തന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നു. എനിക്ക് വലിയ ഒരു നിമിഷം കൂടി ഡിസ്റ്റ് വിട്ടില്ല എനിക്ക് ഓ ഞാൻ ആരാ പോകുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ സൗന്ദര്യം ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. പാവം ചെങ്ങായിന് മനസ്സിൽ എന്തോ അല്ലേ, എന്തോ ഒരു ലഡു പൊട്ടി, ലഡു പൊട്ടിയില്ലേ. അപ്പോൾ സത്യത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു കച്ചറ ഉണ്ടാക്കും ഞാൻ ചോദിച്ചു ലോകത്ത് എത്ര പെണ്ണുങ്ങളുണ്ട് ഇനി നിങ്ങൾക്ക് ഇന്ന മാത്രമല്ല എന്നോ എടുക്കാൻ പറ്റിയ എടുക്കാൻ സെലക്ട് ചെയ്യാൻ പറ്റിയത് കേട്ടോ, എത്ര ഫോട്ടോ നിങ്ങൾക്ക് കഴിച്ചു തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് അവർ മനസ്സിൽ കഴിച്ചിട്ടായില്ലേ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറയുന്ന ഒരു വർത്തമാനം ഉണ്ട് കേട്ടോ, ഞാൻ അന്ന് ആ ഫോട്ടോ സെലക്ട് ചെയ്തില്ലെങ്കിൽ ഈ മൂക്കിൽ പല്ല് മുളച്ച് അവിടെ കുത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ സത്യത്തിൽ അത് അറിയിക്കും, സത്യമായിരിക്കും ഇവരെ ഒന്ന് കല്യാണം കഴിച്ചാൽ എൻ്റെ കല്യാണം കഴിയുള്ളൂ. അപ്പം ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പം ഇന്നോട് അങ്ങനെ പറയുമ്പോൾ ഇന്നോട് ഇരിക്കും അനക്ക് ഇത്രയും നാട്ടിൽ ലോകത്തുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ട് ഇരിക്കുന്നതിനു ഇന്ന കല്യാണം കഴിക്കാൻ മൂടിയത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം പറയുന്ന ഒരു ഉത്തരമാണ്, പക്ഷേ സത്യത്തിൽ അതല്ല ഉത്തരം. ഇപ്പം ഞാൻ അവരെ മുന്നിൽ കഴിച്ചാൽ വേണ്ടി പറയുന്ന ഉത്തരമാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പിന്നെ അസംബ്ലിക്ക് പ്രതിജ്ഞ ചെയ്ത് എല്ലാ എന്താണ് എല്ലാ
എന്താ പറയുക, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ പ്രതിജ്ഞ എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിൽ നിന്ന് കല്യാണം കഴിക്കുക, അതുകൊണ്ടാണ് ഞാൻ വിദേശത്തും കല്യാണം കഴിക്കാനുണ്ട്. ഒളിച്ചില്ല. അപ്പം അങ്ങനെയാണ് നമ്മളെ കല്യാണം ഉണ്ടായത്. അപ്പം ഇനിയുള്ള കാര്യങ്ങൾ, അതായത് കല്യാണം ഉണ്ടായി പിന്നെ നമ്മൾ കാണുന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത്. അതായത് നമ്മൾ ഫോട്ടോ മാത്രം, അതായത് അസിൻ്റെ ഫോട്ടോ കണ്ടിരുന്നത്, പക്ഷെ അസിൻ്റെ ഫോട്ടോ അസിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അടുത്ത കാര്യങ്ങൾ, അതായത് ഞാനും അസും കണ്ടുമുട്ടുന്നതും പിന്നെ എങ്ങനെയാണ് നമ്മളെ പെണ്ണ് കാണലും അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അല്ല, ഈ എപ്പിസോഡ് ഒരുപാട് ലോങ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, വെയിറ്റ് ചെയ്യും, നമ്മളെ വിവാഹ ആലോചന വരെ എത്തിക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മളെ എന്താ പറയുക, പെണ്ണ് കാണൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പം എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ ഉള്ള ഒരു 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 എന്താണ് ഒരു മാരേജ് അല്ല, ലവ് മാരേജ് അങ്ങനത്തെ ഒന്നല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷേ ഞങ്ങൾ പരസ്പരം കാണാതെ, അതായത് ഫോട്ടോ മാത്രം അസിൻ്റെ കണ്ടെന്നാണ്, അസിൻ്റെ ഫോട്ടോ പോലും കാണാതാണ് എൻ്റെ കല്യാണം നടന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം.